Hello, welcome back to Aina's cooking chapters. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സ്നാക്കിന്റെ പേരാണ് wontons. നമ്മൾ ഇതിന്ന് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഈ wontons റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ചെമ്മീൻ വെച്ചിട്ടാണ് ഫില്ലിംഗ് റെഡിയാക്കുന്നത്. നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഫസ്റ്റ് ചെമ്മീനിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ ഈ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ചെമ്മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ പാനിൽ മാറ്റി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട്. ഇനി ആ സെയിം ഓയിലിൽ തന്നെ ഒരു രണ്ടുള്ളി നീളത്തിൽ മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി കുറച്ചൊന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ എരിവിനനുസരിച്ച് ഇതിലേക്ക് പച്ചമുളക് ചെറുതായി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെമ്മീൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. ചെമ്മീനും ഉള്ളിയും നന്നായിട്ടൊന്ന് ജോയിൻ ആകുന്നതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സമൂസ ഷീറ്റ് എടുക്കുക. അത് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് സ്ക്വയർ ആയിട്ട് എല്ലാ സൈഡും ഒരുപോലെ സ്ക്വയർ ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഒരു സമൂസ ലീഫ് വെച്ചിട്ട് നമുക്ക് 3 wontonsനുള്ള ഷീറ്റ് കിട്ടും. ഇനി ഈ ഷീറ്റ് ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടി കുറച്ച് മൈദയും വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഈ പേസ്റ്റ് നമ്മൾ ഈ ഷീറ്റിൻ്റെ 4 സൈഡിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഫില്ലിംഗ് വെക്കുക. ഇതിൽ ഫില്ലിംഗ് കുറച്ച് മാത്രം ഫില്ലിംഗ് ആവശ്യമുള്ളൂ. ഒരു ബൈറ്റ് സൈസിലുള്ള wontons ആണിത്. ഇനി ഇതിൻ്റെ സൈഡ്സിലൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ നിന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 എൻഡും കൂടി പിന്നെയും പ്രസ് ചെയ്ത് കൊടുക്കുക. അത് അവിടെ നന്നായിട്ട് ഒട്ടിക്കുക മൈദ വെച്ച്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ വോണ്ടൺ ഇവിടെ റെഡിയായി. ഇനി ബാക്കിയുള്ള wontons ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. നമ്മൾ ഫസ്റ്റ് 4 സൈഡിലും മൈദ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മിഡിലായിട്ട് കുറച്ച് ഫില്ലിംഗ് വെക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാ സൈഡും സീൽ ചെയ്തൊരു ട്രയാങ്കിൾ ഷേപ്പിലാക്കിയെടുക്കുക. ഇനി മിഡിൽ ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. 2 എൻഡും ജോയിൻ ചെയ്യുക. ഇതുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലിംഗ് നമ്മൾ ഓവറായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് മൈദൻ്റെ പേസ്റ്റിനെ വേണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ വെള്ളം വെച്ചിട്ട് ഇത് സീൽ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള wontonsഉം ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. നമ്മളെല്ലാ wontonsഉം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾക്ക് 12 wontons ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു കടായിൽ ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കുക. അതിൽ നമ്മൾ ഈ ഓരോ wontonsഉം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ അത് പാനിലെടുത്ത് മാറ്റാം. ബാക്കിയുള്ള വോണ്ടൻസ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വോണ്ടൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.